gem in this jewel of a Leicester season. The miracle. നിലവിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും അപകടകാരിയായ ഫുട്ബോൾ കോച്ച് ആരെന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം പറയാവുന്ന പേരാണ് പെപ് ഗ്വാർഡിയോള എന്ന സ്പാനിഷ് കോച്ചിൻ്റേത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം കളി പഠിപ്പിച്ച മൂന്ന് ടീമുകളും ഇന്ന് ലോകത്തെ ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ്. ഒരുപക്ഷെ കളിക്കാരനായും പരിശീലകനായും തിളങ്ങിയ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. തികച്ചും അറ്റാക്കിംഗ് രീതിയിൽ താരങ്ങളെ മൈതാനത്ത് വിന്യസിപ്പിക്കുന്ന പെപ്പിൻ്റെ തന്ത്രങ്ങൾ വിലയേറിയതും ഗൗരവപരവുമാണ്. ആ തന്ത്രങ്ങളെ അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ എതിരാളികൾ വിയർക്കുമെന്ന് ഉറപ്പാണ്. 1921 ജനുവരി 18 സ്പെയിനിലെ സാൻ പെൻഡർ എന്ന സ്ഥലത്ത് രണ്ട് മൂത്ത സഹോദരിമാർക്കും ഒരു അനിയനും ഉള്ള കുടുംബത്തിലാണ് പെപ്പ് ജനിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ ബാഴ്സലോണയുമൊത്താണ് കരിയർ ആരംഭിക്കുന്നത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനായിരുന്നു പെപ്പിൻ്റേത്. 1984 മുതൽ 1990 വരെ യൂത്ത് കരിയർ ബാഴ്സലോണയായി പെപ്പ്. 1988 ബാഴ്സലോണ സി ടീമിനും 1990 ബാഴ്സലോണ ബി ടീമിനു വേണ്ടി സീനിയർ മത്സരങ്ങൾ കളിച്ചിരുന്നു. 1990 മുതൽ 11 വർഷം ബാഴ്സലോണയുടെ ഫസ്റ്റ് ടീമിൽ 263 മത്സരങ്ങൾ കളിച്ച പെപ്പ് 6 ഗോളുകളും നേടിയിട്ടുണ്ട്. അവിടെ വെച്ച് 6 ലാലിഗ, 2 കോപ്പ ഡെൽ റേ, 4 സൂപ്പർ കോപ്പ, ഒരു യുവേഫ വിന്നേഴ്സ് കപ്പ് നേടുന്നതിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. പിന്നീട് ബ്രസിയ, റോമ, അൽ അഹ്ലി, ടൊറഡോസ് ടീമുകളിലും അദ്ദേഹം കളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ബാഴ്സലോണ കൃഷിയും അദ്ദേഹത്തിന് കരിയർ മികച്ച ഫോമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. സ്പാനിഷ് നാഷണൽ ടീമിനു വേണ്ടി അണ്ടർ 21 അണ്ടർ 23 ടീമുകൾക്ക് കളിച്ച ശേഷം 1992 പെപ്പ് സ്പെയിനിൻ്റെ സീനിയർ ടീമിൽ ഇറങ്ങിയിറങ്ങുന്നത്. സ്പെയിനിനായി 47 കളികളിൽ ബൂട്ട് കെട്ടിയ പെപ്പ് 5 ഗോളുകളും തൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. ഇതിൽ 1992 ഒളിമ്പിക്സ് ജേതാവായ പെപ്പ് ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ കൂടിയായിരുന്നു. 2006 തൻ്റെ ഫുട്ബോൾ കളി മതിയാക്കിയ പെപ്പ് തൊട്ടടുത്ത വർഷം തന്നെ കളി പഠിപ്പിക്കാൻ തുടങ്ങി. അതും തൻ്റെ കളിമുറ്റമായ ബാഴ്സലോണ ബി ടീമിനെ. അടുത്ത വർഷം ബാഴ്സലോണയുടെ സീനിയർ ടീമിനെ പരിശീലിപ്പിക്കാൻ ആരംഭിച്ച പെപ്പ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അക്കൊല്ലം ബാഴ്സലോണയെ ട്രിപ്പിൾ കിരീടത്തിലേക്ക് നയിച്ചു. ലാലിഗ, കോപ്പ ഡെൽ റേ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്നീ കിരീടങ്ങൾ 37 വയസ്സിൽ തന്നെ നേടിയ പെപ്പ് യുവേഫയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നർ കോച്ചാണ്. 2011 ബാഴ്സയെ ഡബിൾ കിരീടത്തിലേക്ക് പെപ്പിനെ കൊണ്ടെത്തിക്കാനായി. അക്കൊല്ലത്തെ ഫിഫയുടെ വേൾഡ് കോച്ച് ഓഫ് ദി ഇയർ അവാർഡും മറ്റാർക്കുമായിരുന്നില്ല. അങ്ങനെ 2012 ബാഴ്സലോണയിൽ നിന്ന് പടിയിറങ്ങിയ പെപ്പ് 14 ട്രോഫികൾ ഷെൽഫിലെത്തിച്ചു. 2013 അടുത്ത തട്ടകമായ ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് തിരഞ്ഞെടുത്ത പെപ്പ് മ്യൂണിക്കിലെ എല്ലാ വർഷത്തെ ബുണ്ടസ്ലിഗയിൽ ആഭ്യന്തര ഇരട്ട ചാമ്പ്യന്മാരുമായുമാണ് അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. 2016 ബാവേൺസിനെ വിട്ട പെപ്പ് ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാണ് എത്തിയത്. അടുത്ത വർഷം തന്നെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ സിറ്റി ടൂർണമെൻറ്റിൽ 100 പോയിൻ്റ് തികക്കുന്ന ആദ്യ ടീമുമായി. തൊട്ടടുത്ത വർഷവും പ്രീമിയർ ലീഗ് മറ്റാർക്കുമായിരുന്നില്ല. ഇതിൽ തന്നെ ഒരു FA കപ്പ്, ഒരു EFL കപ്പ്, 2 കമ്മ്യൂണിറ്റി ഷീൽഡ് എന്നിവ ഇക്കഴിഞ്ഞ 3 വർഷം കൊണ്ട് നേടി. 2008 മുതൽ 2019 വരെ ഏകദേശം 19 മികച്ച കോച്ചിനുള്ള അവാർഡ് പെപ് ഗ്വാർഡിയോള എന്ന ഇതിഹാസ താരം തൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. ടിക്കി ടാക്ക ശൈലിയിൽ നിന്ന് നേരിയ തോതിൽ വ്യത്യാസപ്പെടുത്തിയ തന്ത്രമാണ് പെപ്പിൻ്റേത്. ഏതായാലും ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ പെപ് ഗ്വാർഡിയോള എന്ന സുവർണ ചരിത്രം രേഖപ്പെടുത്തപ്പെടും.